നമസ്കാരം ഞാൻ ഒരു കഥ പറയാം കഥ നടന്നത് ഇപ്പോഴല്ല ഒരു എട്ട് വർഷം പുറകിലോട്ട് പോകേണ്ടി വരും അപ്പോൾ എല്ലാവരുടെയും അടുത്ത ചിന്ത ഇതെന്തിനാ ഇപ്പോൾ പറയുന്നത് എന്നായിരിക്കും കൂടുതൽ ചിന്തിക്കാൻ വരട്ടെ കഥയും കഥയിലെ കഥാപാത്രവും കടന്നു വരുമ്പോൾ സംഗതി പിടിയേറ്റിക്കോളും അതെ സാക്ഷാൽ ശശികല ടീച്ചറാണ് നമ്മുടെ കഥയിലെ താരം ശശികല ടീച്ചറെ അറിയാത്ത ആരുമില്ലല്ലോ നമ്മുടെ കേരളത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ കഥ കേൾക്കാൻ വന്നവരെ ഞാൻ അധികം മുഷിപ്പിക്കാൻ നിൽക്കുന്നില്ല വേഗം കഥയിലേക്ക് പോവാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് പിറകോട്ട് പോയാലും ശരി ശശികല ടീച്ചറുടെ ഈ അനുഭവം തുപ്പൽ കാലത്ത് പ്രസക്തമായതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് കഥയിലെ മെയിൻ കഥാപാത്രവും ഭർത്താവും മൂന്ന് മണി നേരത്തെ രണ്ടു പേരും കൂടി തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാനുള്ള സാധനവും ഓർഡർ ചെയ്തു ബീഫ് നിരോധനവും ഹലാൽ ഭക്ഷണവും ഒക്കെ നിരോധിക്കാൻ തലകുത്തി പ്രയത്നിക്കുന്ന ബി ജെ പി പ്രവർത്തകർക്കും ശശികല ടീച്ചർക്കും ഇത് അത്ര ദഹിക്കുന്ന കാര്യമല്ല കപ്പയോട് കൊതിയുള്ള ശശികല ടീച്ചർ ഓർഡർ ചെയ്തത് ഒരു കപ്പ ബിരിയാണി കപ്പ ബിരിയാണി ഓർഡർ ചെയ്ത് ഇവർക്ക് മുന്നിലെത്തിയത് രണ്ട് പ്ലേറ്റ് ബീഫും കപ്പയും ബീഫ് വിരോധികളായി ഇവർ കഴിക്കില്ല എന്നത് സ്വാഭാവികം വേണമെങ്കിൽ ആ ഹോട്ടൽ തന്നെ അവർ പൂട്ടിച്ചു കളയും കാരണം ചില്ലറക്കാരിയല്ലോ ശശികല ടീച്ചർ ശബരിമലയിലെ അരവണപ്രസാദത്തിൽ ഹലാൽ ശർക്കര ഉപയോഗിച്ച ദേവസ്വത്തിനെതിരെ ആഞ്ഞുതുപ്പുകയാണല്ലോ ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുകയും ചെയ്തു കണ്ഠവന്മാർ തുപ്പിയത് ഭഗവാന് നിവേദിക്കുകയും ഭക്തന് പ്രസാദമായി നൽകുകയും ചെയ്ത ദേവസ്വം ബോർഡിനെ ഭക്തർ അവിടുന്ന് തല്ലി ഇറക്കാത്തത് ഹിന്ദുവിൻ്റെ സഹിഷ്ണുത കാരണമെന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് കഴിക്കുന്ന ഭഗവാനും ഭക്തർക്കുമില്ലാത്ത പ്രശ്നം ശബരിമല പടി കയറാത്ത ശശികല ടീച്ചർക്കും കൂട്ടർക്കും മാത്രം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തത് മറ്റൊരു കാര്യം പശുക്കൊഴുപ്പും പന്നിക്കൊഴുപ്പും ബഹിഷ്കരിച്ച പൂർവികരെ കൂട്ടുപിടിക്കാൻ നിൽക്കുന്ന ബി ജെ പി പ്രവർത്തകർ ഒളിഞ്ഞും മറിഞ്ഞും എത്രയാ ഹലാൽ ഭക്ഷണവും ബീഫും കഴിച്ചിട്ടുള്ളത് എന്നറിയാൻ ഒരു സർവേ നടത്തേണ്ടി വരും ഓണം മാവേലിക്ക് വേണ്ടിയല്ല ആഘോഷിക്കേണ്ടത് എന്ന് പറഞ്ഞ ടീച്ചർ അല്ലേ ഈ ടീച്ചർ വീട്ടിൽ പണിയില്ലാതെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പണിയാക്കാൻ വേണ്ടിയാണ് ശശികല ടീച്ചർ ഇരിക്കുന്നത് അല്ലെങ്കിൽ ശബരിമലയിൽ ഹലാൽ ശർക്കര വിറ്റതിന്റെ പേരിൽ സംസ്ഥാനം മുഴുവൻ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തില്ലല്ലോ ബീഫിന് പിന്നാലെ ഇനി മറ്റ് മാംസാഹാരങ്ങൾ കൂടി നിരോധിച്ചാൽ ശശികലയ്ക്കും കൂട്ടർക്കും വിശ്രമമാവും ശശികല ഫേസ്ബുക്കിൽ കുറിച്ച കപ്പ ബിരിയാണിയുടെ കഥ എട്ട് വർഷം മുന്നേ ആയതുകൊണ്ട് പാവം ആ കച്ചവടക്കാരൻ ജീവിച്ചു പോകുന്നു ഇല്ലെങ്കിൽ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ് ബീഫ് വിളമ്പിയതിന് ആ പാവത്തിനെ എന്നേ തൂക്കിക്കൊന്നേനെ ഹോട്ടൽ ആണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ ശശികല ടീച്ചറുടെ കപ്പ ബിരിയാണി കഥ ഇവിടെ അവസാനിക്കുന്നു നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം